ക്രൈസ്തവ ലോകം എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ. ഞാൻ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. ആ ഇപ്പം മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടായിരുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് അല്ലേ? നിങ്ങളെല്ലാവരും കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രയോജനമായെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഈ അറ്റരികത്ത് ആറ്റരികത്തുള്ള വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിലെ ഒരു ഉപമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്നും ഞാൻ ബൈബിളിലെ ഒരു ഉപമയാണ് പറയാൻ പോകുന്നത്. അതായത് ബൈബിളിൽ ഒത്തിരി ഉപമകളുണ്ട് അല്ലേ. ഒരുപാട് വ്യക്തികൾ കുറേ കാര്യങ്ങൾ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ഇതേപോലെ തന്നെ, ഇതും ഞാൻ പുഴയരികിൽ നിൽക്കുകയാണ്, പുഴയിലാണ് നിൽക്കുന്നത്. ഒരു ഉപമയുണ്ട് ബൈബിളിൽ, ആ ഉപമ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആരാണ് ആ ഉപമ പറഞ്ഞത്? ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. ഇയ്യോബ് ഒരു നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ടല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യാ. ഇയ്യോബ് എഴുതിയ പുസ്തകം എല്ലാവരും ഒന്ന് എടുത്തു നോക്കിക്കേ, 23:10. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ നടക്കുന്ന വഴി അവൻ എന്നെ അറിയുന്നു. ദൈവം നമ്മളെ അറിയുന്നു, നമ്മൾ നടക്കുന്ന വഴി പൊന്നുപോലെ പുറത്തു വരുന്നു. ഈ വാക്യം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒത്തിരി പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ കുറേ പേര് ഈ പുഴയിൽ പൊന്നൊരുക്കുന്നവർ പോകുന്നവരൊക്കെ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ഓർത്തേ, ശരിയാ, ഈ ബൈബിളിലെ ഈ ഉപമ കറക്റ്റല്ലേ, പൊന്നുപോലെ പുറത്ത് വരും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാ? പറഞ്ഞു, ഞങ്ങൾ പൊന്നൊരുക്കാൻ പോവാന്ന്. അപ്പോൾ ചോദിച്ചാൽ അതൊന്ന് കണ്ടാലെന്താ, ഈ ഉപമയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇയ്യോബ് പറഞ്ഞ പോലെ നമ്മളെ ശോധന കഴിക്കുന്നത്, പൊന്നുപോലെ നമ്മൾ പുറത്ത് വരണമെങ്കിൽ എന്തെല്ലാം പ്രോസസ്സിങ് ഉണ്ട്, അതൊന്ന് നമുക്ക് കണ്ടാലോ. ഒരു പൊന്ന് പൊന്നാവണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്, എന്തെല്ലാം ഘട്ടങ്ങളുണ്ട്, എന്തെല്ലാം ചെയ്യണം നമുക്കൊന്ന് കണ്ടാലോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, പൊന്നൊരുക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. അവരെന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പൊന്ന് പുറത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അവരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്നാൽ എല്ലാവരും വരൂ, നമുക്ക് നോക്കാം. ഇതിപ്പോ എന്താ ചെയ്യുന്നേ? മെർക്കുറി അല്ലേ. മിക്സ് ചെയ്യും. ആ
വൈറ്റ് കളർ. ആ ശരിയാണ്, സിൽവർ കളർ. ആ ഇനിയിപ്പോൾ ആ മണൽ കളഞ്ഞിട്ട് ഇതും എടുക്കും. ഓക്കെ, തുണിയിൽ കോട്ടൺ തുണി, ഉണങ്ങിയ തുണി. നനഞ്ഞാലും കുഴപ്പമില്ല, സ്വാഭാവികമായിട്ടും നനയോ, നനച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ ഒട്ടി പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ വിളക്കിന് തിരി ഉണ്ടാക്കുന്ന പോലെ അല്ലേ. ഓക്കെ, ഇത് ഉരുട്ടും. അത് ഒരു ബോളാക്കൂലേ. ഇത് ചൂടും, നമ്മൾ തട്ടാൻ്റെ കൊണ്ട് കൊടുക്കും അല്ലേ. നിങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളെടുത്ത് മണ്ണിന്ന് എടുത്ത് മെർക്കുറി ഒഴിച്ച് ഇങ്ങനെ തിരിയാക്കി നമ്മൾ തട്ടാൻ്റെ കൊണ്ട് കൊടുക്കും. തട്ടാൻ അത് ഉരുക്കി തൂക്കി എത്രയുണ്ടെന്ന് നിങ്ങളോട് പറയും, അതിൻ്റെ ക്യാഷ് തരും അല്ലേ. ബാക്കി തട്ടാൻ്റെ കയ്യിലാണ്. ഓക്കെ, അവർ പിന്നെ അതിലേക്ക് കൂട്ടണ്ട കൂട്ടണം. തട്ടാൻ പിന്നെ അതിന് വേറെ പ്രോസസ്സിങ് ഉണ്ട്. അപ്പം പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ പോലെ പൊന്ന് പോലെ നമ്മൾ പുറത്ത് വരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ പൊന്ന് പോലെ പുറത്ത് വരുന്നതിന് അതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒത്തിരി പേരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വാ, നമുക്ക് ചോദിക്കാം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? സുഖട്ടെ. ആ അമ്മ, ഇങ്ങോ അടുത്ത് വാ. സുഖട്ടെ, അങ്ങോട്ട് നോക്കി, ക്യാമറ നോക്കി. നമ്മുടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മ അടുത്ത് കേക്കത്തില്ലായിരിക്കും. അടുത്ത് അമ്മച്ചി അടുത്ത് കേൾക്കും. ഇത് മമ്മിയാട്ടോ വീഡിയോ എടുക്കുന്നത്. സുഖേട്ടനെ എടുത്തോണേ, സുഖേട്ടനെ എടുത്തോ. സുഖേട്ടൻ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. ഇത് ക്യാമറ ആട്ടോ സുഖേട്ട. സുഖേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഇത് എങ്ങനെയാണ് ആദ്യം. ഞങ്ങള് പുഴയില് വന്ന് പൊന്നരി പൊന്ന് മണ്ണ് മുങ്ങി വാരി എടുത്ത് ഇത് അരിച്ച് പാത്രത്തിൽ ആക്കി വെക്കും. ഇത് ഒരു ആഴ്ച രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോഴേ ഞങ്ങൾ കൊടുക്കും. കിട്ടിയാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നും രാവിലെ വരും വൈകിട്ട് പോകുന്നതാണ്. എത്ര ദിവസമായി? എട്ട് ദിവസമായി. എട്ട് ദിവസമായിട്ടുള്ളു. ഒരു മാസത്തോളം ലീവ് എടുത്തിട്ടില്ല. ഇടയ്ക്ക് ലീവ് ഉണ്ടല്ലോ. ലീവ് കൂട്ടാൻ പാടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എട്ട് ദിവസം, എട്ട് ദിവസം അധ്വാനിച്ചിട്ട് കിട്ടിയ മുതലാണ്. എട്ട് ദിവസത്തെ അധ്വാനാണിത്. ഇത് 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 എങ്ങനെയാണ് അധ്വാനിച്ച് ഇത്ര എടുത്തതൊന്ന് പറഞ്ഞുതരാമോ? ആദ്യം എങ്ങനെയാ ചെയ്തേ? ആദ്യം വെള്ളത്തിൽ മുങ്ങി. ആ വെള്ളത്തിൽ മുങ്ങിട്ട് മണ്ണ് വാരി ഇതരിച്ച് ആ കറുത്ത മണ്ണൊക്കെ കളഞ്ഞ് കുറഞ്ഞ മണ്ണ് അതിൽ നിർത്തി അതിന്റെ മൂട്ടിലുണ്ടാവും പൊന്ന്. അത് കുറച്ചുണ്ടാവുള്ളൂ. ആ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഞങ്ങൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് അല്ലെങ്കിൽ എട്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ കൂട്ടി രസം പിടിച്ച് അത് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി അയാൾ അത് ഉരുക്കും.
നാളെ ഇനി വിഷു ആണല്ലോ അല്ലേ, വിഷുവിന് മുമ്പ് കാശ് കൈ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാന് ഇത് ഞങ്ങള് എന്ന് പറഞ്ഞാല് ഞങ്ങള് വള്ളടിയൊന്നും ഇല്ലാത്ത ടീമാണ്, കള്ളുടിക്കില്ല. നല്ല കാര്യം, കള്ളുടിക്കില്ല. അപ്പൊ കിട്ടുന്ന കാശ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും. ആ നല്ല കാര്യം, കള്ളുകൂടി ഇല്ല, ഒരു പരിപാടി ഇല്ല, ഒരു പരിപാടി ഇല്ല. അപ്പൊ ജീവിച്ചു പോകാം, നമ്മക്ക് ജീവിച്ചു പോകാൻ നമ്മള് ഇതിന് കഷ്ടപ്പെടണം. നമ്മള് ബ്രാൻഡി ഷാപ്പിൽ കൊണ്ട് കൊടുക്കാനല്ലല്ലോ, ബ്രാൻഡി ഷാപ്പിൽ കൊടുക്കാനല്ല. അതെ, സുഗേട്ടൻ പറഞ്ഞ പോലെ ബ്രാൻഡി ഷാപ്പിൽ കൊടുക്കാനല്ല, ജീവിച്ചു പോകാൻ വേണ്ടിയാണ് ഈ നല്ല കാര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഒത്തിരി നന്ദിയുണ്ട്. ഞാനേ കഴിഞ്ഞ ആഴ്ച ബൈബിളിൽ ഒരു വാക്യുണ്ട്, യോബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഭയങ്കര കഷ്ടപ്പാടും ജീവിതത്തിൽ ഒത്തിരി ദുഃഖവും പ്രയാസവും ഒക്കെ വന്ന്, രോഗം വന്ന്, മരിക്കാനായി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പം യോബ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ബൈബിളിൽ ഒരുപാട് ഉപമകളുണ്ട്, അതിൽ യോബ് ഉപമിച്ചത് ഇങ്ങനെ പറഞ്ഞ, ഞാൻ നടക്കേണ്ടുന്ന വഴി ദൈവം അറിയുന്നു, ദൈവം എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ ഈ പൊന്നുപോലെ നമ്മൾ പുറത്തു വരും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളിലും ഒക്കെ നമ്മളെ ഇതുപോലെ അരിച്ചെടുക്കും. നമ്മളിലും ഉണ്ട് ഒത്തിരി അല്ലേ സ്വഭാവങ്ങള്, വേണ്ടാത്ത സ്വഭാവങ്ങൾ. ഇതുപോലെ ദൈവം നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അരിച്ചെടുത്ത് അരിച്ചെടുത്ത് നമ്മളെ പൊന്നുപോലെ നമ്മളെ നല്ല മനുഷ്യനാക്കി എടുക്കും അല്ലേ സുഗേട്ട. ഇപ്പൊ സുഗേട്ടന് മനസ്സിലായി. അപ്പൊ ഈ പൊന്നുപോലെ പുറത്തു വരുന്ന പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയാ ദൈവം നമ്മളെ എടുക്കുന്നേ. അപ്പൊ പൊന്നെങ്ങനെ പുറത്തു വരുന്നേ ആദ്യം അറിയണ്ടേ, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. അപ്പൊ ഒത്തിരി സന്തോഷം പറഞ്ഞു തന്നതില്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ പൊന്നുപോലെ ആവട്ടെ ജീവിതം. ഓക്കെ, താങ്ക് യു.